എട്ട് ഇന്ത്യക്കാരെ, അതും മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെ ഖത്തറിലെ ഒരു വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്ത ഏതാണ്ട് നീലാകാശത്തു നിന്ന് വെള്ളിടി എന്ന പോലെയാണ് പുറത്തു വന്നത്. തീർച്ചയായിട്ടും അത് വലിയ അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ വൃത്തങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, സാധാരണക്കാരുടെയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നാവിക ഉദ്യോഗസ്ഥർ ഖത്തറിലെ നാവികസേനയ്ക്ക് പരിശീലനം നൽകുന്ന എന്തോ ഒരു വ്യവസായ സംരംഭം അവിടെ നടത്തിയിരുന്നു. അതിൻ്റെ അതിലെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഏഴ് പേരും സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. ഒരാൾ മാത്രമാണ് സാധാരണ നാവികനായിട്ട് പ്രവർത്തിച്ചത്. മറ്റെല്ലാവരും ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. അവർ സേനയിൽ നിന്ന് പിരിഞ്ഞ് ഇങ്ങനെ ഒരു കമ്പനി രൂപവൽക്കരിച്ച് ഖത്തറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിരവധി മലയാളികളും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിലും ഒരു മലയാളിയുണ്ട്, തിരുവനന്തപുരം സ്വദേശിയാണ്. ഇവരുടെ ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം 2022 ഓഗസ്റ്റ് അവസാനം ഇവരെ ഖത്തറിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. ഈ നാട്ടിലുള്ള ബന്ധുക്കൾ പോലും അറിഞ്ഞില്ല ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യം. അത് കുറേശ്ശെ ആയിട്ടാണ് പതുക്കെ പതുക്കെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഇന്ത്യൻ എംബസി ശ്രമിക്കുന്നുണ്ട്, വിദേശ മന്ത്രാലയം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നില്ല. അസദുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള ആളുകൾ ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ അറിഞ്ഞിരുന്നു. ഈ നിയമവാഴ്ചയോ സ്വതന്ത്രമായ ജുഡീഷ്യോ ഒന്നുമുള്ള രാജ്യമല്ല ഖത്തർ. അവിടെ വിചാരണയും ശിക്ഷാ നടപടികളൊക്കെ പ്രാകൃതമായ രീതിയിലാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദവിവരങ്ങളൊന്നും പുറത്തു വന്നില്ല, പത്രമാധ്യമങ്ങളിലും വന്നില്ല, നമ്മളാരും അറിഞ്ഞില്ല. ഇങ്ങനെ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് ഇവർ ചെയ്ത കുറ്റം എന്താണെന്നും ഇവർക്ക് നേരിടേണ്ടി വരുന്ന വിചാരണയുടെ സ്വഭാവം എന്താണെന്നും അവർക്ക് നിരപരാധിത്വം തെളിയിക്കുന്നതിന് അവസരം അവിടെ ഉണ്ടോ എന്ന കാര്യമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്ത അറിയുന്നത്. അവർക്ക് അപ്പീൽ കൊടുക്കാൻ വ്യവസ്ഥയുണ്ട് എന്ന് പറയുന്നു. അപ്പീൽ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. കേരളീയനായ ഒരു വ്യവസായി പണ്ട് ഇതേ രാജ്യത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു എന്ന കുറ്റത്തിന് വിചാരണ നേരിട്ടു. അദ്ദേഹത്തെ വിചാരണ കോടതി ശിക്ഷിച്ചു, അപ്പീൽ കൊടുത്തപ്പോൾ ശിക്ഷ വർദ്ധിപ്പിച്ചു. പക്ഷേ അധികം വൈകാതെ ഈ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് അവിടുത്തെ ഭരണാധികാരി എല്ലാവർക്കും പൊതു മാപ്പ് കൊടുത്ത കൂട്ടത്തിൽ ഇദ്ദേഹത്തെ മോചിപ്പിച്ചു. അദ്ദേഹത്തെ ശിക്ഷിച്ചപ്പോൾ മലയാളത്തിലെ മിക്കവാറും പത്രങ്ങളും ആ വാർത്ത കൊടുത്തില്ല. അദ്ദേഹത്തെ മോചിപ്പിച്ചപ്പോഴും മാതൃഭൂമി, മലയാള മനോരമ മുതലായ പത്രങ്ങൾ ആ വാർത്ത തമസ്കരിച്ചു. കാരണം ശിക്ഷിച്ച വാർത്ത കൊടുക്കാത്തവർക്ക് മോചിപ്പിച്ച വാർത്ത കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തോട് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള ഒരു പത്രം അദ്ദേഹത്തെ ശിക്ഷിച്ച വാർത്ത കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തെ മോചിപ്പിച്ച വാർത്ത വലിയ ആനന്ദാശ്രുക്കളിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ചെറിയ ആളുകളൊന്നുമല്ല, നാവികസേന ഉദ്യോഗസ്ഥന്മാരാണ്. അത് ഒരാളല്ല, എട്ട് പേർ. എട്ട് പേരും അപ്പീൽ കൊടുക്കുമെന്നുള്ള ഒരു ഉറപ്പാണ്. ഇന്ത്യ ഗവൺമെൻറ് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഖത്തറിലെ അപ്പീൽ കോടതി എന്ത് ചെയ്യും? നമ്മുടെ വ്യവസായി ശിക്ഷിച്ച പോലെ ശിക്ഷ വർദ്ധിപ്പിക്കും. വധശിക്ഷയ്ക്കും ഇതേ വേറെ ശിക്ഷയില്ല എന്നുള്ളതുകൊണ്ട് അതോ വധശിക്ഷ സ്ഥിരീകരിക്കും? ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ട് ഇവരെ മോചിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. പക്ഷേ ഖത്തറിലെ നിയമം എന്തുതന്നെയാലും ചാരവൃത്തിയാണ് ഇവരുടെ പേരിൽ ആരോപിച്ചിട്ടുള്ള കുറ്റം. നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഈ ഖത്തർ നാവികസേനയുടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവർ ഇസ്രായേലിന് ചോർത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിന് ചോർത്താൻ ശ്രമിച്ചു, അതിനിടയിൽ പിടിക്കപ്പെട്ടു. അവർ ഓരോരുത്തരെയും രാത്രി താമസ സ്ഥലത്തു നിന്നാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. വിചാരണയുടെ വിശദാംശങ്ങൾ ആർക്കും അറിയില്ല, ശിക്ഷ കിട്ടി എന്ന കാര്യം മാത്രമേ അറിയുള്ളൂ. പക്ഷേ എട്ട് ഇന്ത്യക്കാരെ, അതും മുൻ സൈനിക ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ തലവെട്ടി കൊല്ലാനോ തൂക്കിലേറ്റി കൊല്ലാനോ ഒക്കെ ഖത്തറിന് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഖത്തർ സമ്പന്നമായൊരു രാജ്യമാണെങ്കിൽ പോലും ഇന്ത്യയോട് താരതമ്യം ചെയ്യുമ്പോൾ തുലവും നിസ്സാരമായ ശക്തിയെ അവർക്കുള്ളൂ. ലോകത്തിലെ മൂന്നാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ, അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. എട്ട് മുൻ സൈനിക ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ നിരത്തി നിർത്തി തലവെട്ടി കൊല്ലാനൊന്നും ഖത്തറിലെ അമീറിന് സാധിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാനുള്ള ആത്മബലം ഖത്തറിന് അമീറിന് ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും സുരക്ഷിതമായി വീട്ടിലെത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.